ഒസിഡി മലബാർ പ്രൊവിൻസിന്റെ ഗുരുമുഖം എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ചാ വിഷയമാക്കിയത് മരിയ ഭക്തിയെക്കുറിച്ചും മാതാവിനോടുള്ള വണക്കത്തെക്കുറിച്ചുമുള്ള തിരുസഭയുടെ കാഴ്ചപ്പാടുകളായിരുന്നു. അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇമ്മാനുവൽ കണിയമ്പറമ്പിലച്ചനായിരുന്നു. അച്ഛൻ ഇന്ന് നമ്മോടൊപ്പം കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ കൂടെ ചോദിച്ചറിയാം. അച്ഛ, ഇന്ന് നമ്മെ കാണുന്ന ഈ മാതൃഭക്തി പണ്ടും ക്രൈസ്തവ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ തിരുസഭയുടെ അല്ലെങ്കിൽ മരിയ ഭക്തിയുടെ വളർച്ച എപ്പോഴാണ് നിലവിലുണ്ടായത്? പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി സഭയുടെ വളരെ ആരംഭം മുതൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ വളരെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം നൂറ്റാണ്ടിൽ വിശ്വാസികൾ സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ കന്യകുമാരായിട്ടുള്ളവർ പരിശുദ്ധ കന്യകാമറിയത്തെയാണ് മാതൃകയായിട്ട് സ്വീകരിച്ചത്. അപ്പോൾ സുവിശേഷത്തിൽ കാണുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കന്യാത്വ ജീവിതം, അമ്മയുടെ ദൈവത്തോടുള്ള വിശ്വസ്തത അവർ മാതൃകയാക്കിയതോടെ പരിശുദ്ധ കന്യയോടുള്ള ഭക്തി വളർന്നു തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഈ ഭക്തി പിന്നീട് പടിപടിയായി വളർത്തിയെടുത്തത് സഭാപിതാക്കന്മാരാണ്. അവരുടെ ചിന്തയിലാണ് നമ്മൾ സഭയിലെ ഏറ്റവും ആദ്യത്തെ മരിയൻ ചിന്തകൾ നമ്മൾ വളർന്നു വരുന്നതായിട്ട് കാണുന്നത്. അച്ഛാ, ക്ഷമിക്കണോ, അച്ഛാ, അച്ഛനോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. അച്ഛൻ സഭാപിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, ഈ സഭാപിതാക്കന്മാരാണ് മരിയ ഭക്തിയുടെ വളർച്ചയ്ക്ക് കാരണമായെന്നൊക്കെ അച്ഛൻ പറഞ്ഞു. ആരാണ് ഈ സഭാപിതാക്കന്മാർ? അവരുടെ ആദ്യകാല സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് സഭയുടെ ആദിമകാല ദൈവശാസ്ത്രജ്ഞന്മാരാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സഭയുടെ ആദ്യത്തെ വിശുദ്ധരായിട്ടുള്ള വ്യക്തികൾ, സഭയിൽ ദൈവവചനമനുസരിച്ച് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ സഭയിലെ വിശ്വാസ സത്യങ്ങൾ, സഭയിൽ ഇന്ന് നമുക്കുള്ള ഭക്ത അഭ്യാസങ്ങൾ, സഭയിൽ വിശുദ്ധരോടുള്ള വണക്കം, പ്രത്യേകിച്ചും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള വണക്കം, ഇതെല്ലാം വളർത്തിക്കൊണ്ടുവന്നത് സഭാപിതാക്കന്മാരാണ്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും സഭാപിതാക്കന്മാർ വളരെ സവിശേഷമായ ഒരു പ്രവർത്തനം സഭയുടെ ആരംഭഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസം ഇത്രയധികം വലുതായിട്ടിരിക്കുന്നത്. അപ്പോൾ സഭാപിതാക്കന്മാരെ നമുക്ക് അനുസ്മരിക്കാതെ നമ്മുടെ വിശ്വാസ സത്യങ്ങളിലേക്ക്, മാതാവിനോടുള്ള നമ്മുടെ ഭക്തിയിലേക്ക് കടന്നു വരുവാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അപ്പോൾ സഭാപിതാക്കന്മാർ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ നമ്മൾ കാണുന്നുണ്ട്, അവരെല്ലാം പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി വളരെ വ്യക്തമായ രീതിയിൽ കൃത്യമായി പഠിപ്പിക്കുകയും അതുവഴി വിശ്വാസം വളരെയധികം വളരുകയും ചെയ്തിട്ടുണ്ട്. അച്ഛാ, അച്ഛനിപ്പം സഭാപിതാക്കന്മാർ മരിയ ഭക്തി വളർത്തിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരുടെ മരിയ ഭക്തി വളർത്തുന്നതിനാവശ്യമായ ആദ്യ ചിന്ത എന്തായിരുന്നു? ഏറ്റവും ആദിമ കാലത്ത് കടന്നു വന്ന മനോഹരമായ ഒരു മരിയൻ ചിന്തയുണ്ട്. അത് പരിശുദ്ധ കന്യകാമറിയമാണ് പഴയ ഹവ്വായുടെ സ്ഥാനത്ത് വന്ന പുതിയ ഹവ്വ എന്ന ചിന്തയാണ്. പഴയ ഹവ്വ എല്ലാത്തിനും ദൈവത്തോട് നിഷേധാത്മകമായ രീതിയിൽ പ്രതികരിച്ചുള്ളതാണ്. എന്നാൽ പുതിയ ഹവ്വയായ പരിശുദ്ധ കന്യകാമറിയം എപ്പോഴും ദൈവത്തോട് അതെ എന്ന ഉത്തരം നൽകിയുള്ളതാണ്. ഈ ഒരു ചിന്ത കടന്നു വരുന്നത് പൗലോസ് അപ്പസ്തോലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലും കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും ഈശോമിശിഹായാണ് രണ്ടാമത്തെ ആദം എന്ന ചിന്തയുടെ ഭാഗമായിട്ട് കടന്നു വന്നതാണ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹ രണ്ടാമത്തെ ആദമാണെങ്കിൽ കർത്താവിനോടൊത്ത് സഹരക്ഷകയായി വർത്തിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ രണ്ടാമത്തെ ഹവ്വ എന്ന് വിളിക്കുന്നത് വളരെ മനോഹരമായൊരു ചിന്തയാണ്. ഈ ചിന്ത ആദ്യം കൊണ്ടുവരുന്നത് രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിനാണ്. അതിനുശേഷം വിശുദ്ധ ഇറനേവൂസ് അദ്ദേഹം ഇത് വളർത്തി. പിന്നീട് പല സഭാപിതാക്കന്മാരും ഈ ചിന്തയെ വളരെയധികം വളർത്തിയിട്ടുണ്ട്.
അപ്പോൾ ഈ ചിന്തയുടെ ആഴത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. ഹവ പഴയ സ്ത്രീയിലൂടെ ദൈവത്തോടുള്ള അനുസരണക്കേട് മനുഷ്യകുലത്തിലേക്ക് കടന്നു വന്നപ്പോൾ പുതിയ ഹവയായ പുതിയ സ്ത്രീയായ പരിശുദ്ധ കന്യകാമൃതത്തിലൂടെ ദൈവത്തോടുള്ള വിധേയത്വം അതെ എന്നുള്ള ഉത്തരം നൽകിക്കൊണ്ട് പരിശുദ്ധ കന്യകാമറിയം എല്ലാ വിശ്വാസികളുടെയും മാതൃകയായിട്ട് നിലകൊള്ളുകയാണ്. വിശുദ്ധ ഇറനേവോസിൻ്റെ വാക്കുകൾ തന്നെ വത്തിക്കാൻ സുനഗദോസിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുന്നിടത്ത് വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യക പഴയ ഹവ്വായുടെ അനുസരണക്കേടിനെ മാറ്റിക്കൊണ്ട് അനുസരണത്തിൻ്റെ വിധേയത്വത്തിൻ്റെ വിശ്വസ്തയുടെ വിശ്വാസത്തിൻ്റെ മാതൃകയായിട്ട് കടന്നു വരികയാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, കഴിഞ്ഞ മാർച്ച് 25 ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം മുഴുവനെയും പ്രത്യേകിച്ച് ഉക്രൈനും റഷ്യയും പരിശുദ്ധ കന്യാമൃതത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രത്യേകമായി പ്രതിഷ്ഠിച്ചപ്പോൾ ഈ ഒരു ചിന്ത അവിടെ കൊണ്ടുവരികയുണ്ടായി. അതായത് വിശുദ്ധ ഇറനേവൂസിൻ്റെ ചിന്തയിൽ നിന്നാണ് പഴയ ഹവ്വ മനുഷ്യകുലത്തിലേക്ക് കൊണ്ടുവന്ന കുരുക്ക് അല്ലെങ്കിൽ കെട്ടുകൾ പരിശുദ്ധ കന്യാമറിയം അഴിച്ചു മാറ്റി എന്നുള്ള ഒരു ചിന്ത. അത് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ കാലത്താണ് കൂടുതൽ സഭയിൽ പ്രചാരം നേടിയത്. ഇന്ന് എല്ലാവർക്കും തന്നെ ഈ കുരുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ചിത്രമറിയാം, ആ ചിന്തയറിയാം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർച്ച് 25 റഷ്യയെയും യുക്രൈനെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യൻ്റെ സ്വാർത്ഥതയിലൂടെ കടന്നു വരുന്ന, മനുഷ്യൻ്റെ പാപത്തിലൂടെ കടന്നു വരുന്ന കെട്ടുകൾ അഴിച്ചു മാറ്റാൻ പരിശുദ്ധ അമ്മ നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും, ഇത് മനോഹരമായൊരു ചിന്തയാണ്. ഇന്നും മനുഷ്യനെല്ലാം സ്വാർത്ഥതയും അഹങ്കാരവും അതിമോഹവും മൂലം മനുഷ്യകുലത്തിൽ വരുത്തി വെച്ചിരിക്കുന്ന നാശങ്ങൾ, കെട്ടുകൾ, കുരുക്കുകൾ അനവധിയാണ്. അപ്പോൾ നമുക്ക് ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയോട് നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ, കുരുക്കുകൾ, കെട്ടുകൾ അഴിച്ചു മാറ്റണമേ എന്ന് യാചിക്കുക, പ്രാർത്ഥിക്കുക വളരെയധികം അത്യാവശ്യമാണ്. നമുക്ക് തീർച്ചയായും പരിശുദ്ധ അമ്മ ഈ കാര്യത്തിൽ സഹായം നൽകും. അമ്മയുടെ മധ്യസ്ഥം നമുക്ക് വലുതാണ്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, അമ്മയെ കൂടാതെ നമുക്ക് യേശുക്രിസ്തുവിലേക്ക് അടുക്കുക, നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ മാറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മളത് ചെയ്യുമ്പോൾ തീർച്ചയായും അതിന് വലിയ ഫലം കാണാൻ സാധിക്കും. അതിനായിട്ട് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മരിയഭക്തി ഇന്നത്തെ നിലയിലെത്തുവാൻ സഭാപിതാക്കന്മാർ വലിയ പങ്ക് വഹിച്ചു എന്ന് അച്ഛൻ പറഞ്ഞു. മരിയഭക്തിയുടെ വളർച്ച ആദ്യം മുതൽക്ക് മുതൽ ഇന്ന് വരെ വളരെ ഘട്ടം ഘട്ടമായി ഉയർന്നു വന്നതായിരുന്നു. മാതാവിനോട് അടുക്കുവാനായിട്ട് അച്ഛൻ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സഹായകരമായി. പ്രേക്ഷകരോടൊപ്പം അച്ഛനും നന്ദി പറയുന്നു ഒരിക്കൽ കൂടി.